ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഡിഷായ ഉരട്ടിയുമായിട്ടാണ്. അത്താഴൻ സ്പെഷ്യൽ ഉരട്ടി. ഞങ്ങളിവിടെ 30 നോമ്പിനും അത്താഴത്തിന് ഉരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഉരട്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കും, അതാണ് നമ്മളെല്ലാ അത്താഴത്തിനും കഴിക്കുന്നത്. ആ അത്താഴ സ്പെഷ്യൽ ഉരട്ടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഉരട്ടി തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായത് വറുത്ത അരിപ്പൊടിയാണ്. അത് ഞാൻ ഒരു ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇത്രയും ചേർക്കണമെന്നില്ല, പകുതി ചേർത്താലും മതിയാകും. ഞാൻ ഉരട്ടിക്ക് കൂടുതൽ തേങ്ങ ചേർത്താണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഞാനിവിടെ അതേ ബൗളിൽ ഒരു 3 ബൗള് വെള്ളം ചേർത്തിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയാണ് ഇനി നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളം തേങ്ങയാണ് ഫസ്റ്റ് ഇതിലോട്ട് ചേർക്കുന്നത്. തേങ്ങ ചേർക്കുന്നത് ഞാൻ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഇതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പാലും കൂടെ വീണതിന് ശേഷമേ ആ തേങ്ങ ഇട്ട് കൊടുക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം തേങ്ങ ആദ്യം കയ്യിലെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിഴിയുക. പിഴിയുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മുടെ ഈ വെള്ളത്തിൽ വീഴും. അങ്ങനെ വേണം നമ്മളിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ചേർക്കുമ്പോൾ ഉരട്ടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തേങ്ങ ചേർത്ത് വേണം ഉരട്ടി ചുടാൻ. ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ ഭാഗത്തോളം തേങ്ങ ഇപ്പം ചേർത്താൽ മതിയാകും. ഇനി ഈ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വെട്ടി തിളച്ചതിന് ശേഷമേ നമുക്ക് മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ച് തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഇതുപോലെ വെട്ടിത്തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ കുറച്ച് കുറച്ച് വിധമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിനെ ഇതിലോട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ബാക്കി മാവ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാക്കി മാവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ കണ്ട ഇത്രയും വെള്ളമൊക്കെ കിടക്കുന്നു. നമ്മുടെ ആ അത്രയും മാവും കൂടെ ചേർക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് മാവ് വേകണം. വേകണമെങ്കിൽ ഇത്രയും വെള്ളവും വേണം. ഇത്രയും വെള്ളം നല്ലതുപോലെ വറ്റി വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഒരു ബൗൾ മാവിന് ഞാൻ 3 ബൗള് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഈ മാവിലോട്ട് മിക്സായി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഈ തിളച്ച ഇതിലോട്ട്. ഇനി ബാക്കിയിരുന്ന തേങ്ങയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മളിങ്ങനെ പിഴിയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒന്ന് ഇട്ടാൽ മതിയാകും. ഇതിപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് ഇളക്കുന്നത് ഒരു പ്രത്യേക പാടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം എടുത്ത് നല്ലതുപോലെ തേങ്ങയും മാവും വെള്ളവും കൂടെ ഇളക്കി യോജിപ്പിച്ച് മാവൊന്ന് നമ്മുടെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മാവിട്ടതിന് ശേഷം അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. വേഗമൊന്ന് വെള്ളം വറ്റിപ്പോകാതെ മാവൊന്ന് വെന്ത് കിട്ടാനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്, വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് ഫ്ലെയിമൊന്ന് ഓഫാക്കാം. ഉരട്ടിയുടെ മാവ് ചൂടോടുകൂടി തന്നെ ഞാനൊരു സ്ലാപ്പ് ക്ലീൻ ചെയ്ത് അതിലോട്ട് സ്ലാപ്പിൽ വെച്ചാണ് ഞാൻ ഇതൊന്ന് വിരകിയെടുക്കുന്നത്. നല്ല ചൂടാണ്. അപ്പോൾ ഇത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ മാവ് നല്ലതുപോലെ മയപ്പെടുത്തി എടുക്കണം. അതിന് നമുക്ക് ചൂട് നമുക്ക് ഈ കൈ മാവിൽ കൊള്ളാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് തൊട്ടതിന് ശേഷം ഇതിനെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യുക. രണ്ട് കൈയും ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് മാവ് മയപ്പെടുത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കൂടെ ഒന്ന് ചേർത്താൽ മതിയാകും. നമ്മൾ അത് ഇടയ്ക്കൊന്ന് ചൂടാറുകയും ചെയ്യുകയാണല്ലോ ഇതിങ്ങനെ ഇടുന്നതുകൊണ്ട്. മാവ് ഏതാണ്ട് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതിയാകും.
ഇനി ഞാൻ ഈ ഉരട്ടി തയ്യാറാക്കുന്നത് ഉരട്ടി പലവയിലാണ്. ഇത് ഉരട്ടി പലവ വാങ്ങിക്കാനൊക്കെ കിട്ടും. ഉരട്ടി പലവ ഇല്ല എന്നുള്ളവർ വിഷമിക്കേണ്ട, അത് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഉരട്ടിയുടെ ഷേപ്പിലുള്ള ആ പാത്രത്തിലോട്ട് തുണി വിരിച്ചാൽ മതിയാകും. ഇതാണ് എൻ്റെ ഉരട്ടി പലവ. ഇനി നമുക്കിതുപോലത്തെ ഒരു ചെറിയ പീസ് തുണി വേണം, കോട്ടൺ തുണിയോ ലേസോ എന്തെങ്കിലും മതിയാകും. ഞാൻ ഉരട്ടി പലവ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആ ലേസ് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മാവ് അതിൽ നിന്ന് എടുക്കാം. എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മയപ്പെടുത്തി, കുറച്ചുകൂടെ മയപ്പെടുത്തി എടുക്കുക. അത് ചൂടാറും തോറും ഇത് ഇരുന്ന് തണുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിൽ വെച്ച് കൈ വിരലിൽ വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ വിരൽ കൊണ്ട് മാവ് മൊത്തം നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ഈ തുണിയുടെ ഈ റൗണ്ട് ഷേപ്പിനുള്ള ഭാഗത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ ഉരട്ടി നല്ല രീതിയിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ ആയിട്ടുണ്ട്. നിറച്ചും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിൽ കണ്ടോ നിറച്ചും തേങ്ങ കാണിക്കുന്നത്. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് ഇതിട്ട് കൊടുക്കാം. അത്താഴം സ്പെഷ്യലായ ഈ ഉരട്ടി ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വേറെ ഒരു ഉരട്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇതിലൊക്കെയാണ് ഉരട്ടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നത്. അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വെച്ച് ചുട്ടെടുക്കുന്ന ഉരട്ടിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ ചുടുക. ഇനി നമുക്കിതുപോലെ ഞാൻ തൻ്റെ വീണ്ടും അടുത്തതും ഒന്ന് കയ്യിൽ വെച്ച് മാവ് മയപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഇത് ഒരു അറിഞ്ഞുകൂടാത്തവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലെണ്ണമൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്യുമ്പോൾ തന്നെ കൈയൊക്കെ ചെറുതായിട്ട് വേദനിക്കും. പക്ഷേ വേഗം വേഗം ചെയ്താൽ വേദനിക്കില്ല. ഇതുപോലെ ഒന്ന് പരത്തി നമ്മുടെ വിരലിൻ്റെ അടയാളമൊക്കെ ഒന്ന് മാറ്റാനാണ് ഇതുപോലെ ചെയ്യണത്. ഇതുപോലെ എടുത്ത് ഞാനിതുപോലെ പരത്തി ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നത്. ഇത് തമ്മിൽ ഒട്ടയൊന്നുമില്ല, നമുക്ക് കറക്റ്റ് പരുവത്തിനൊക്കെ മാവ് കിട്ടിയുണ്ട്, വേറെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഉരട്ടിയൊക്കെ ഇതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മുരിഞ്ഞെടുത്ത് ഞാനിതൊരു മുറത്തിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലോട്ടാണ് വെക്കുന്നത്. നല്ല തണുത്തതിന് ശേഷം മാത്രമേ വേറെ പാത്രത്തിലോട്ട് മാറ്റേയുള്ളൂ. അതുപോലെ വേണം ചെയ്യാൻ. തണുക്കാതെ നമ്മൾ ഉരട്ടി വയ്ക്കുമ്പോൾ അത് ആ ഒരു വേർപ്പൊക്കെ ചൂട് ഉരട്ടിയില്ലേ, അതിൻ്റെ ഒരു വേർപ്പൊക്കെ ഇറങ്ങി അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. ഇതുപോലെ ഓരോന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ തണ്ട ഇതുപോലെ മുറത്തിലാണ് ഇതുപോലെ ഇടുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുക്കും. ഇന്നത്തെ ഈ ഉരട്ടി തയ്യാറാക്കിയ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ ആക്കിയാൽ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും, കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.